ഹായ് ഡിയേഴ്സ്, ഇപ്പം നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരു നോമ്പ് തുറ സ്പെഷ്യലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചിക്കനും പൊട്ടറ്റോയും വെച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ കേക്കെന്നോ അല്ലെങ്കിൽ ചിക്കൻ പൊട്ടറ്റോ പോള എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാട്ടോ. നമ്മുടെ ഈ ചിക്കൻ പൊട്ടറ്റോ പോള ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഓവനിലൊന്നും വെച്ചിട്ടല്ല, സാധാരണ ഒരു പാനിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ സ്പെഷ്യൽ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ അത്യാവശ്യം നന്നായി തന്നെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. 8 എല്ല് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചെടുത്തത്, 1 3 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂണോളം ഉപ്പ്. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ സവോളയൊക്കെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ അത്യാവശ്യം നന്നായി വാടിക്കിട്ടി. ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു വലിയ പഴുത്ത തക്കാളിയാണ്. തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടയണം, അതുവരെ വഴറ്റി കൊടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ക്യാപ്സിക്കാണ്. ഞാനൊരു മീഡിയം സൈസുള്ള ഒരു ഫുൾ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. 1 കപ്പ് അളവിലാണ് കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 കിലോയിൽ കുറച്ചുകൂടെ കൂടുതൽ ചിക്കനായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് പെപ്പർ പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനീഗർ, ഒരല്പം ഗരം മസാല കൂടി ചേർത്തിട്ടാണ് നന്നായി ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഫ്രൈ ചെയ്ത ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ. മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സോസാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് 1 ടീസ്പൂണോളം സോയാ സോസാണ്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരല്പം മല്ലിയില കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മല്ലിയിലയും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിങ്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് എന്താ ഒരേ വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വളരെ കനം കുറച്ച് റൗണ്ടിൽ ദൈവൊരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായി ചൂടായി. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓരോ പീസായിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. വല്ലാതെ അങ്ങ് മുരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് വെന്തെന്ന് കാണുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 2 കോഴിമുട്ടയാണ്. നമുക്കൊരു ബൗളിലേക്ക് ഈ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എഗ്ഗ് ബീറ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം നമുക്ക് ഓരോ ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വേണം വെച്ചു കൊടുക്കാൻ ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം വെച്ചു കൊടുക്കാനായിട്ട് ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കുറേശ്ശേ അങ്ങ് ചേർത്ത് കൊടുക്കാം മുഴുവനോടെ ഒഴിക്കേണ്ട കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിയൊന്ന് നന്നായി ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയിക്കോളും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിങ്സ് ആണ് അത് ചേർത്ത് കൊടുക്കാം ഞാനത് മുഴുവനും ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി വെച്ചു കൊടുക്കാം ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ 3 വലിയ സൈസുള്ള ഉരുളക്കിഴങ്ങായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പോൾ 3 എണ്ണം കറക്റ്റ് ആയിരുന്നു കേട്ടോ ഒട്ടും തന്നെ ബാലൻസ് വന്നില്ല അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലായിട്ടുള്ള ലെയർ കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തു ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് അല്പം മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചു ഒരു 7 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ മറ്റൊരു പാനിലേക്കാണ് കേട്ടോ മറിച്ചിട്ടത് അതിൽ തന്നെ മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പറായിട്ടില്ലേ നമ്മുടെ ചിക്കൻ പൊട്ടറ്റോ കേക്ക് അല്ലെങ്കിൽ ചിക്കൻ പൊട്ടറ്റോ പോള ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് പൊട്ടറ്റോയ്ക്ക് നല്ല ഫ്രൈ ആയിക്കുന്നതുകൊണ്ട് നല്ല സൂപ്പർ സ്മെല്ലാണ് അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ നോമ്പ് സമയത്ത് എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനിയും ഇതുപോലെയുള്ള കിടിലൻ റെസിപ്പീസായിട്ട് നമുക്ക് കാണാം കേട്ടോ അതൊരു ബൈ ബൈ